പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും സർക്കാർ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി 69 ജീവനക്കാരെയാണ് അഭിമുഖത്തിലൂടെ ആശുപത്രി അധികൃതർ ചട്ടവിരുദ്ധമായി നിയമിച്ചത്. അഭിമുഖത്തിന്റെ വിവരങ്ങളും ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് വിവരങ്ങളും ആശുപത്രി രേഖകളിൽ സൂക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ആശുപത്രികളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, നാഷണൽ ഹെൽത്ത് മിഷൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലുള്ള സംവിധാനങ്ങൾ മുഖേന മാത്രമേ നിയമനങ്ങൾ നടത്താൻ പാടുകയുള്ളൂ. എന്നാൽ പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഈ സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയാക്കി 69 ജീവനക്കാരെയാണ് അഭിമുഖത്തിലൂടെ ആശുപത്രി അധികൃതർ താത്കാലികമായി നിയമിച്ചിട്ടുള്ളത്. നഴ്സിംഗ് ഓഫീസർ, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തുടങ്ങി 69 ഒഴിവുകളിലേക്ക് നടന്ന അഭിമുഖത്തിന്റെ വിവരങ്ങളും ആശുപത്രിയിൽ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടറിന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. നിയമനങ്ങളിൽ ക്രമക്കേടുള്ളതിനാലാണ് അഭിമുഖങ്ങളുടെ വിവരങ്ങൾ അധികൃതർ മറച്ചുവെക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. എങ്ങനെയാണ് അഭിമുഖം വഴി എടുത്തത്, ആരാണ് ഇന്റർവ്യൂ നടത്തിയത് എന്നൊക്കെ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അതിനൊന്നും വ്യക്തമായി യാതൊരു മറുപടി തരാൻ ആശുപത്രിയുടെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഒറ്റപ്പാലം മുൻ നഗരസഭാ കൗൺസിലർ PMA ജലീൽ രംഗത്തെത്തി. അനധികൃതമായി നടന്ന നിയമനങ്ങൾ റദ്ദാക്കി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ, ടീം റിപ്പോർട്ടർ, പാലക്കാട്.